കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മികച്ച ട്രോമ കെയർ സംവിധാനം ഒരുക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ എം വിജിൻ എംഎൽഎ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ട്രോമ കെയർ ഒന്നാം ഘട്ടത്തിന് 51.29 കോടിയും രണ്ടാം ഘട്ടത്തിന് 37.47 കോടിയും ആശുപത്രിയുടെ അറ്റകുറ്റപ്പണികൾക്ക് 29.78 കോടിയും ഉൾപ്പെടെ 124.94 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. ഭരണാനുമതിയുടെ അടിസ്ഥാനത്തിൽ പദ്ധതി നിർവഹണ ഏജൻസിയായ വാപ്കോസ് തയ്യാറാക്കിയ വിശദമായ പദ്ധതി രേഖയ്ക്ക് കിഫ്ബി സാമ്പത്തിക അനുമതിയും നൽകിയിട്ടുണ്ട്. ഇതിൽ ട്രോമ കെയർ ഒന്നാംഘട്ട പദ്ധതി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നതിനുവേണ്ടി നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നിലവിലുള്ള ആശുപത്രിയുടെ അറ്റകുറ്റപ്പണികൾക്ക് സാങ്കേതിക അനുമതി നൽകുകയും പുതുക്കിയ ഷെഡ്യൂൾ ഓഫ് റേറ്റ് പ്രകാരം പ്രവൃത്തിയുടെ ടെൻഡർ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയുമാണ്. കിഫ്ബിയിൽ നിന്നുള്ള അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നിലവിലുള്ള ആശുപത്രിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കും. ഈ വർഷത്തെ ബജറ്റിൽ മെഡിക്കൽ കോളേജിന് റവന്യൂ ഹെഡിൽ 1870 ലക്ഷവും ക്യാപിറ്റൽ ഹെഡിൽ 500 ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 16.63 കോടിയുടെ ഭരണാനുമതി 2021 സെപ്റ്റംബർ 13 നൽകിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ക്യാപിറ്റൽ ഹെഡിൽ തുക വകയിരുത്തിയിരുന്നുവെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ചില സാങ്കേതിക കാരണങ്ങളാൽ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തിട്ടില്ല. ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും എംഎൽഎയുടെയും സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയതായും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്തറ.